നമസ്കാരം. അടുത്തൊരു മലയാള ഗാനത്തോടു കൂടിയാണ് ഈ ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത്. ഇത് വന്നിട്ട് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ എൻ പൂവെ എന്ന് പാടിയ ജാനകിയമ്മ പാടിയ ഒരു ഗാനമാണ്. മ്യൂസിക് ഇളയരാജയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ അടുത്ത് കുറേ പേർ ചോദിച്ചിരുന്നതുപോലെ ഏത് പിച്ചാണ് വായിക്കുന്നത് എന്നുള്ളത്, ഞാൻ ഈക്കാണ് വായിക്കുന്നത്, അതായത് 3 എന്ന ശ്രദ്ധിക്കുകയാണ്. ഈ സ്കെയിലാണ് വയലിൻ ട്യൂൺ ചെയ്ത് വായിക്കുന്നത് കേട്ടോ. ഒരേ ട്യൂണിലുള്ള രണ്ട് ലൈൻസാണ് വരുന്നത്. അതിൻ്റെ സ്വരങ്ങൾ എന്താണെന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ സ്വരം പറയുന്നത്. ഇനി ആ സ്വരം എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് കൂടെ പറയാം. ദീരിഗ എന്ന് പറയുന്ന ആ ഗ എന്ന് പറയുന്നത് മായുടെ ഒരു എന്ത് പറയും ഒരു ടച്ചോട് കൂടിയാണ് ആ ഗായിലോട്ട് നമ്മൾ വരുന്നത്. ഓക്കെ, മായുടെ കൂടെ രീരീമഗ എന്ന് വായിക്കുന്നുണ്ട്. ആ ഗായുടെ എൻഡ് രീല് കൊണ്ട് ഫിനിഷ് ചെയ്യും വേണം, എന്നാലേ നമുക്ക് അടുത്ത ആ രീ എടുക്കാനുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ആ ട്യൂണ്. ഓക്കെ, പിന്നെ ആ സാ എന്ന് പറയുന്നത് രീയിൽ നിന്നും ഗായിൽ പോയിട്ടാണ് സായിലോട്ട് വരുന്നത്. രീഗ സരീഗ അങ്ങനെ സ്വരം പറയാൻ പാടില്ല ആക്ച്വലി. രീ ഗായിൽ പോയി സായിലോട്ട് വരും. രീ എന്നാണ് കേട്ടോ. നോക്കി വായിച്ചോളാം, കേൾക്കുന്നത് എങ്ങനെയാണോ നോക്കിയിട്ട് അതനുസരിച്ച് വേണം ആ ഫിംഗർ വെച്ച് വായിക്കാൻ. ഇതാണ് എൻ്റെ ആദ്യത്തെ ലൈൻ എന്ന് പറഞ്ഞത്. ദെൻ പാപ്പാനി സാരി നിന്നാണ് അരി സ്ലൈഡായി പോകുന്നത്. അതിൻ്റെ സെക്കൻഡ് ലൈൻ പാപ്പാനി സാരിഗ സാരിഗ സാരിഗരിക എന്നുള്ള സ്വരം സാരിഗ. നിങ്ങൾ പാടുമ്പോഴും ഇപ്പം ഞാൻ ആ സ്വരം പറയുന്നു സാരിഗരിക എന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ അത് എന്താണ് അവിടെ വരുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും ഈ രിഗരിക എന്ന് പറഞ്ഞ് വായിക്കരുത്. നിങ്ങൾ പാപ്പാനി സാരി പാപ്പാനി സാരിഗ എന്ന് പറഞ്ഞേ വായിക്കാവൂ. അതിലും ബെറ്ററാണ് നിങ്ങൾ ആ ലിറിക്സ് പാടി വായിക്കുന്നത്. ഈ സ്വരം ആദ്യം എന്താണ് മനസ്സിലാക്കുക, ദെൻ ആ ലിറിക്സ് പാടി തന്നെ നിങ്ങളത് വായിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ല മെലഡി വരാൻ സഹായിക്കുന്നത് അതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രണ്ടിനെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇത്രയുണ്ട്. അപ്പം ഇതിൻ്റെ നമുക്ക് ഒരു വർഷം കൂടെ നോക്കണ്ടേ. അപ്പോൾ അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ഇവിടെ തന്നെയാണ് വായിക്കുന്നത്. എല്ലാം തന്നെ നമ്മൾ സെക്കൻഡ് തേർഡ് സ്ട്രിങ്ങിലാണ് വായിക്കുന്നത്. സാ ഫസ്റ്റ് ഫിംഗർ സാ വെച്ചിട്ട് ഇങ്ങനെ ഫിനിഷ് ആകുന്നു. പിന്നെ കോമൺ ആയിട്ട് സാമ എന്ന് പറയണം. വായിക്കുന്ന നമ്മൾ നോക്കാം, പറയുമ്പോൾ സാമ
സായിൽ നിന്നും പായിൽ പോയി മായിലോട്ടുള്ള സ്ലൈഡാണത്. ഓക്കെ, എന്ന് സിമ്പിളായിട്ട് വായിക്കുന്നവർ വായിച്ചാലും തെറ്റൊന്നുമില്ല, എന്ന് വായിച്ചാലും തെറ്റൊന്നുമില്ല, ഇങ്ങനെ വായിച്ചാൽ മതി. പിന്നെ അത് കറക്റ്റായ ശേഷം പിന്നെ കൺവെർട്ട് ചെയ്ത് മാറ്റാം പിന്നെ. ഓക്കെ, എന്നാ വരുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് സോറി ഞാൻ സിംഗിൾ സ്ട്രിംഗിൽ വായിച്ചു കാണിച്ചു അല്ലേ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വേണം വരാൻ. ആ പറഞ്ഞാൽ ഈ രാഗം പറഞ്ഞല്ലോ, ഇതുകൊണ്ട് കീരവാണി രാഗത്തിലാണ് നമ്മൾ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാ ഇതാണ് എൻ്റെ റൂട്ടിങ് വരുന്നത് കർണാടകയിലെ. ഓക്കെ റൈറ്റ്, എസ് എച്ച് അജ്ജട്ട്. അപ്പോൾ ഈ ഈ റൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് കീരവാണി രാഗത്തിൽ. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഇതിനെ നമ്മൾ ബോ എടുത്ത് ഇപ്പോൾ എല്ലാത്തിനും ഇൻഡിവിജ്വൽ ബോ ഇട്ടു, ഇവിടെ വരുമ്പോൾ എന്നേ ഇടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നോക്കി വരാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ പിങ്കി വെച്ച് വായിക്കാൻ പറ്റുമെങ്കിൽ അപ്പൊ ആ മാഗിക് ഫിംഗർ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ന് വായിക്കേണ്ടി വരും. ആ രണ്ട് ഫിംഗർ, ഒരു മാക്ക് ഫസ്റ്റ് ഫിംഗറും മറ്റൊരു മാക്ക് തേർഡ് ഫിംഗറും വെച്ച് തന്നെ നമുക്ക് ആ സ്ലൈഡ് വായിക്കേണ്ടി വരും. ഓക്കെ റൈറ്റ്, ഇനി ഇതിൻ്റെ അടുത്തൊരു വെർഷൻ നമുക്ക് നോക്കാം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രേക്ക് ഉണ്ട് കേട്ടോ, ഒരു ഒരു ചെറിയൊരു ഇൻ ബി ജി എം ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഫ്ലൂട്ടിൽ വരും, വായിക്കാണെങ്കിൽ വായിച്ചോളൂ. പാ പമഗരി ഗപ്പമഗ എന്നാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ റൈറ്റ്, അത് നോക്കിയില്ലെങ്കിൽ നമുക്ക് ചേർന്ന് ടു ടൈംസ് വായിച്ചാൽ മതി. അത് അവിടെ നിന്ന് ഒറ്റ സ്ട്രിങ്ങിൽ വായിക്കുന്നവർക്ക് കൈ ഒന്നും മാറ്റണ്ട, അവിടെ നിന്നേ വായിച്ചു പോയാൽ മതി. ഇങ്ങനെ വന്ന് വായിക്കാം നമുക്ക്. ഓക്കെ, ഈ രണ്ട് ഫിംഗർ താക്കി പോയിട്ട് അങ്ങനെ ഒരു സ്ലൈഡുണ്ട്. മറ്റൊരു സ്ലൈഡ് ഈ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരാം നമുക്ക്, അത് ഇഷ്ടം പോലെ ചെയ്യാം. ഇങ്ങനെ സ്ലൈഡ് വരുന്നവർക്ക് ദാ പാ കഴിഞ്ഞ ഉടൻ ഗരി സനി എന്നുള്ളത് ഇവിടെ നിന്ന് ദാ പാ മാ ഗ എന്നുള്ളത് വീണ്ടും
That's the third thing. Melody on the knocker, the rough fight and the Vice Padigana. About another Sunday, the under the party under Kayin or the Baika. Okay, this is the part. Thank you very much. Subscribe to Shivakumar Violin. This is the part. Bye.